ഹലോ ഹായ്, എല്ലാവർക്കും സ്വാഗതം. സോ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളോടൊപ്പം ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ഇന്ന് ഹീറോ ISL കളിക്കാതെ തന്നെ, അതായത് ഇന്നത്തെ മാച്ചിൽ FC ഗോവയും ചെന്നൈയിൻ FC-യുമാണ് കളിച്ചതെങ്കിലും ഇന്ന് കളിക്കാതെ തന്നെ നമ്മുടെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 9-ാം സീസണിൻ്റെ പ്ലേ ഓഫിന്, നോക്കൗട്ട് പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്, വാർത്തയാണ് ഗോവയിൽ നിന്ന് കിട്ടിയത്. ഗോവ പരാജയപ്പെട്ടതോടെ 31 പോയിൻറ്റിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരിക്കലും, ഗോവയ്ക്ക് അടുത്ത കളി ബംഗളൂരുവുമായിട്ടാണ് ലാസ്റ്റ് മാച്ച്. സോ ബംഗളൂരുവിനെതിരെ ഗോവ ജയിച്ചാലും 30 പോയിൻറ്റിൽ ഗോവ എത്തും. സോ അത് ആ ഒരു അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാതെ തന്നെ ഗോവയിൽ, ഗോവ ചെന്നൈ മത്സരം ഗോവ പരാജയപ്പെട്ടതോടെ ബ്ലാസ്റ്റേഴ്സ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൻ്റെ നോക്കൗട്ട് പ്ലേ ഓഫിന് യോഗ്യത നേടിയത്. സോ നമ്മളെല്ലാവർക്കും ഒരേപോലെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മത്സരങ്ങൾ ലീഗിൽ നമുക്ക് അവശേഷിക്കുന്നു. ശനിയാഴ്ച ATK മോഹൻ ബഗാനെ കൊൽക്കത്തയിൽ എവേ മാച്ചിൽ നേരിടുന്നു. പിന്നീട് കൊച്ചിയിൽ ഹൈദരാബാദിനെതിരെ ഒരു ഹോം മാച്ച് കൂടി നമുക്ക് ശേഷിക്കുന്നു. ഈ രണ്ട് മത്സരങ്ങളിലും സമ്മർദ്ദങ്ങളില്ലാതെ പോയിൻ്റ് പട്ടികയിലെ മാക്സിമം മുകളിലെത്താനുള്ള ഒരു ഗെയിം കളിക്കാനുള്ള സമ്മർദ്ദങ്ങളില്ലാത്തൊരു സാഹചര്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുമൂലം കരകതമാവാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ തുടർച്ചയായ 2-ാം വർഷത്തിലും പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്കും, സ്വാഭാവികമായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും ഈ അവരുടെ സന്തോഷത്തിൽ, ക്ലബിൻ്റെയും ആരാധകരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. സോ ക്വാളിഫൈഡ്. സോ ഈ നമുക്ക് ഈ ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ നമുക്ക് 2 തവണ നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഒരു സംഗതിയാണ്. നേരത്തെ ഒഡീഷ ഇതിനു മുമ്പുള്ള അവസാന മാച്ച് കളിച്ച ദിവസവും അതേപോലെ ബംഗളൂരു ലാസ്റ്റ് മാച്ച് കളിച്ച ദിവസവും ഏതാണ്ട് ഇതിന് സമാനമായ സാഹചര്യങ്ങൾ നിലവിൽ നിന്നിരുന്നു. ഒഡീഷ തോക്കുകയാണെങ്കിലും ബംഗളൂരു തോക്കുകയാണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ആ രണ്ട് സംഭവങ്ങളും നടന്നില്ല. പക്ഷേ ഒടുവിൽ ഗോവയിലാണ് അത് നമുക്ക് ഏതായാലും അതിന് നമുക്ക് ഗുണകരമായൊരു സാഹചര്യം ഒരുങ്ങി വന്നത്. ഏതായാലും ചെന്നൈയിൻ FC-യുടെ വിജയം 2-1 ചെന്നൈയിൻ FC ഇന്ന് ചെന്നൈയുടെ 19-ാം റൗണ്ട് മത്സരത്തിൽ ഗോവയെ തോൽപ്പിച്ചത്. ഏതായാലും ചെന്നൈ പോയ പോക്കിന് ഗോവയെയും കൊണ്ടുപോയി എന്ന് പറയാം. അതുവഴി ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ബംഗളൂരു FC-യും അതേപോലെ 31 പോയിൻ്റുള്ള ബംഗളൂരുവും ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷന് അർഹത നേടി. സോ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. സോ ഇനി എനിക്ക് തോന്നുന്നു ശേഷിക്കുന്ന 2 മത്സരങ്ങൾ, ഇനി ATK മോഹൻ ബഗാനെതിരെ കൊൽക്കത്തയിൽ എവേ മാച്ച് വരുന്നു, അതിനുശേഷം ലാസ്റ്റ് മാച്ച് February 26 ATK മോഹൻ ബഗാനെതിരെ മാച്ച് ഈ വരുന്ന ശനിയാഴ്ചയാണ്, 2 ദിവസത്തിനപ്പുറയാണ്. അതിനുശേഷം 26 ലാസ്റ്റ് മാച്ച്, ലീഗിലെ ലാസ്റ്റ് മാച്ച് നമ്മൾ ഹൈദരാബാദിനെതിരെ കൊച്ചിയിൽ നമ്മുടെ ഹോം മാച്ചാണ്. സോ ഈ 2 മത്സരങ്ങളും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കണക്കിലെടുത്ത് കളിച്ചാൽ നമുക്ക് ഇനി പോയിൻ്റ് പട്ടികയിൽ ഏറ്റവും മുകളിലുള്ള സ്ഥാനങ്ങൾ 3-4 ഏതെങ്കിലും ഒന്ന് ഈസി ആയിട്ട് നമുക്ക് കൈവശപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒത്തു വന്നിട്ടുണ്ട്. കാരണം ഈ 3-4 ഇപ്പം 1-2 ഫിനിഷ് ചെയ്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് പോലെ തന്നെയാണ്. 1-2 കിട്ടിയില്ലെങ്കിൽ പിന്നീട് പോയിൻ്റ് പട്ടികയിലെ 3 വരിക എന്നതും പ്രധാനപ്പെട്ടാണ്. ബിക്കോസ് ഈ 3-4 വന്നാലുള്ളൊരു ഗുണം, 3-4 ഈ നോക്കൗട്ട് പ്ലേ ഓഫ് മാച്ച് ഹോം മാച്ച് കളിക്കാം, ഐദർ 3 or 4. സോ അത് രണ്ടും നിർണായകമാണ്. അതല്ലെങ്കിൽ എവേ മാച്ച് കളിക്കേണ്ടി വരും. സോ 3-ാം സ്ഥാനക്കാരെയാണ് നേരിടുന്നത്. 4-ാം സ്ഥാനക്കാരെ 5-ാം സ്ഥാനക്കാരെ നേരിടും. പക്ഷേ 3-4 ഈ നോക്കൗട്ട് മത്സരങ്ങൾ അവരുടെ, അതായത് ഹോം മത്സരങ്ങൾ കിട്ടുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിനി 2 മാച്ച് ATK മോഹൻ ബഗാനെതിരെ ജയിച്ചാൽ തന്നെ, ശനിയാഴ്ച ജയിച്ചാൽ തന്നെ നമ്മൾ 31-3 പോയിൻ്റ് ആവും. സോ ആ 34 പോയിൻ്റ് പിന്നെ ഒരു പോയിൻ്റ് ഒരു ഡ്രോ കിട്ടിയാൽ പോലും, പിന്നീട് ഒരു വിജയം ശേഷിക്കുന്ന 2 മാച്ചിൽ ഒരു വിജയവും ഒരു സമനില കിട്ടിയാൽ പോലും നമുക്ക് ഈസി ആയിട്ട് 3-ാം സ്ഥാനത്തെത്തും. ഇനി ATK മോഹൻ ബഗാനെതിരെ മാച്ച് ജയിച്ചാൽ തന്നെ നമ്മൾ 3-4 ഏതെങ്കിലും ഒന്നിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബിക്കോസ് അതിൻ്റെ സിനേറിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബംഗളൂരുവിന് ഒരു കളി മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ആ മാച്ച് ബംഗളൂരു ജയിച്ചാലും ബംഗളൂരു 31+3 മാക്സിമം 34 നമ്മൾ ഒരു കളി ജയിക്കുകയും ഒരു കളി ഡ്രോ ആയാൽ തന്നെ 35 വരും നമുക്ക് ബംഗളൂരിൻ്റെ മുന്നിൽ പോകാം.
നമ്മുടെ അടുത്ത കളി എട്ടിക്ക മോഹൻ ബഗാനായിട്ടാണ്. അവർ ഇപ്പോൾ നിലവിൽ 28 എട്ടിക്ക മോഹൻ ബഗാനെ നമ്മൾ തോപ്പിച്ചാൽ എട്ടിക്ക മോഹൻ ബഗാൻ 28 തന്നെ നിൽക്കും, നമ്മൾ 34 പോകും. പിന്നീട് അടുത്ത കളി ലാസ്റ്റ് മാച്ച് എട്ടിക്ക മോഹൻ ബഗാൻ്റെ ഈസ്റ്റ് ബംഗാൾ മണ്ഡലം ഡേർബി, അവർ ജയിച്ചാലും അവർക്ക് മാക്സിമം 31 ആവാനേ പറ്റൂ, അപ്പോഴും അവരുടെ മുകളിലാണ് നമ്മൾ. പിന്നെയുള്ളത് ഒഡീഷ. ഒഡീഷയ്ക്ക് ഇപ്പോൾ 27 രണ്ട് കളി ജംഷഡ്പൂർ അതേപോലെ നോർത്ത് ഈസ്റ്റ് രണ്ടും അവരെക്കാൾ താരതമ്യേന ദുർബലരായ ടീമുകളാണ്. ആ കളി അവർ ജയിച്ചാൽ തന്നെ അവർക്ക് മാക്സിമം 33 അവർ പോവുക. നമ്മൾ ഇതിൽ രണ്ടിലൊന്ന് ജയിച്ചാൽ തന്നെ നമ്മൾ 34. സോ ഈ ഒരു സിനേറിയോയിൽ എട്ടിക മോഹൻ ബംഗളൂരുവിനെയും എട്ടിക മോഹൻ ബഗാനെയും ഒഡീഷയും പിന്നിലാക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് മൂന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതകൾ ഈസി ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു കളി മാത്രം ഒന്ന് ജയിച്ചാൽ മതി എന്നുള്ളതാണ് അവസ്ഥ. ഒരു ഡ്രോയിങ്ങൾ കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മൂന്നാം സ്ഥാനം ഉറപ്പാക്കും. സോ പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും ഈ നിലനിൽക്കുന്ന ആ മൂന്നാം സ്ഥാനം കീപ്പ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. വൈ? ബിക്കോസ് നമുക്ക് നോക്കൗട്ട് ഹോം മാച്ച് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. സോ ക്വാളിഫിക്കേഷൻ്റെ സിനേറിയോ, ഇനിയിപ്പോൾ ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ ഇന്നത്തെ മാച്ച് ഗോവ തോറ്റത് കൊണ്ട് ഇപ്പം ഒരു മാച്ച്, ഇപ്പം ലാസ്റ്റ് മാച്ച് ഗോവ ബംഗളൂരുവിനെ തോൽപ്പിച്ചു എന്ന് വെക്കുക, ഗോവ 30 ആവും. എട്ടിക്ക മോഹൻ ബഗാൻ ഇനിയുള്ള രണ്ട് മത്സരങ്ങളും തോറ്റു എന്ന് വെക്കുക, അവർ 28 പോയിന്റിൽ നിൽക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഗോവയ്ക്ക് പോലും അവസാന നിമിഷം അവ ആറാം ടീമായിട്ട് ആറാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അത്തരം സാധ്യതകളാണ് പ്ലേ ഓഫിൽ നിലനിൽക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ISL 9 സീസണിൻ്റെ പ്ലേ ഓഫിൽ, നോക്കൗട്ട് പ്ലേ ഓഫിൽ കടന്നു കഴിഞ്ഞു. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു, സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇനി നോക്കൗട്ട് പ്ലേ ഓഫ് നോക്കൗട്ട് ഹോം മാച്ച് കളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ടീം വരിക എന്നുള്ളതാണ് പ്രധാനം. ആ നോക്കൗട്ട് ഹോം മാച്ച് ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ജയിക്കും. നോക്കൗട്ട് ജയിച്ച് നമുക്ക് ഈ പറയുന്നത് പോലെ സെമി ഫൈനൽസിലേക്ക് പോകാം. സോ ആ സാധ്യതകളാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് തേടേണ്ടത്. സോ നമുക്ക് രണ്ട് മത്സരങ്ങൾ കൂടി ഇനി ബാക്കിയിരിക്കുന്നു. ആ രണ്ട് മത്സരങ്ങളിലും വളരെ പോസിറ്റീവായ റിസൾട്ടുമായി നമ്മൾ നോക്കൗട്ട് പ്ലേ ഓഫിലേക്ക്, അതിൻ്റെ മൂന്നാം സ്ഥാനക്കാരായിട്ട് തന്നെ നമ്മൾ പറന്നുയരും, അല്ലെങ്കിൽ പറന്നെത്തുമെന്ന് എന്ന് കരുതാം. തീർച്ചയായും ഈ സന്തോഷം എല്ലാവരുമായും പങ്കുവെക്കുകയാണ്. അടിപൊളി, ശനിയാഴ്ച കാണാം. ഇനി ATM മോഹൻ ബഗാനെതിരെ എതിരായ മത്സരത്തിൽ കാണാം, അടിപൊളിയാക്കാം. സോ ഒരിക്കൽ കൂടി with lots of love and respect to entire fans of Kerala Blasters, this is Shaiju Damodaran signing off.